രണ്ട് ലോകത്തും അഥവാ ഇഹത്തിലും വരത്തിലും അവന്റെ വിജയം നിലകൊള്ളുന്ന രീതിയിലാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയലാണ് ഏറ്റവും പ്രധാനമെങ്കിൽ വലാ യുംകിനു മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇല്ലാ ബിമഅരിഫത്തി അസ്മാഇഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉലാ വഫഹ്മി മആനിഹാ. അള്ളാഹുവിനെ അറിയണമെങ്കിൽ അവന്റെ ഉന്നതമായ ഉത്കൃഷ്ടമായ പേരുകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കണം. വസിഫാതിഹിൽ ഉലാ, അവന്റെ അത്യുന്നതമായ ഗുണങ്ങൾ എന്തൊക്കെയെന്നറിയണം. വഫഹ്മി മആനിഹാ, അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും പഠിച്ചു വെച്ചത് കൊണ്ട് കാര്യമായില്ല. അവയിലൊക്കെ അടങ്ങിയിട്ടുള്ള, അവയിലൊക്കെ അന്തർലീനമായിട്ടുള്ള ആശയങ്ങൾ എന്താണെങ്കിൽ അതും മുസ്ലിമീങ്ങൾ പഠിച്ചു വെച്ചാലേ അള്ളാഹുവിനെ അറിയാനും അതിലൂടെ പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ അവനോടടുപ്പം നേടുന്ന നല്ല വ്യക്തിയായി മാറാനും സാധ്യമാവുകയുള്ളൂ. അതാണല്ലോ പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ. നീ പഠിച്ചു വെക്കണം, നീ നന്നായി അറിയണം. അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല. ഈ ആശയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കൃഷ്ടമായ നാമങ്ങൾക്കാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ അസ്മാഉൽ ഹുസ്നകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണ്? പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങൾ, അതുപോലെ തന്നെ അവന്റെ പേരുകൾ, പേരുകൾക്കാണ് അസ്മാഉ എന്ന് പറയുന്നത്, അവന്റെ ഗുണങ്ങൾക്കാണ് സിഫാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തൗഹീദിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിനെ ഏകനാക്കൽ എന്നതാണല്ലോ തൗഹീദ്. അതിന്റെ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കാറുണ്ട്. ഒന്ന്, പടച്ചതമ്പുരാന്റെ ദാത്തിൽ സത്തയിൽ അവൻ ഏകനാണ്, അവന് തുല്യമായ സത്തയുള്ളവരില്ല. മറ്റൊന്ന്, അവന്റെ അഫ്ആലുകൾ, അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ്, അതുപോലത്തെ മറ്റാരുമില്ല. മൂന്നാമതായി പറയുന്നത് തൗഹീദുൻ ഫിൽ അസ്മാഇ വസ്സിഫാത്തി, അല്ലാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അവന്റെ യഥാർത്ഥമായ രൂപത്തിലുള്ള നാമങ്ങളോടോ വിശേഷണങ്ങളോടോ തുല്യപ്പെടുത്താവുന്ന ആരും തന്നെയില്ല. ഈ നിലക്ക് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള അവന്റെ അസ്മാഉൽ ഹുസ്നകൾ, അവയെ സംബന്ധിച്ച് പൂർവീകരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അഥവാ ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? അൽഇഖ്റാറു വത്തസ്ദീഖു ലിആയാത്തിൽ അസ്മാഇ വസ്സിഫാത്തി വഅഹാദീസിഹാ. അള്ളാഹുവിന്റെ നാമങ്ങളും അവന്റെ ഗുണവിശേഷങ്ങളും വന്നിട്ടുള്ള ആയത്തുകളെയും ഹദീസുകളെയും നമ്മൾ സമ്മതിക്കണം, അംഗീകരിക്കണം. വഇംറാറുഹാ കമാ ജാഅത്ത്, എങ്ങനെ അത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടോ അങ്ങനെ തന്നെ നമ്മൾ അംഗീകരിക്കണം, അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം. ദൂന തശ്ബീഹിൻ, അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഇസ്മിനെയോ അവന്റെ ഏതെങ്കിലും ഒരു ഗുണത്തെയോ ഏതെങ്കിലും സൃഷ്ടികളുടേതിനു പോലെ തുല്യപ്പെടുത്താൻ പാടില്ല. ഔ തഅ്തീലിൻ, അല്ലെങ്കിൽ അള്ളാഹു ഒരു ഗുണങ്ങളും ഇല്ലാത്തവനാണെന്ന് പറയാൻ പാടില്ല. ഔ തഹ്രീഫിൻ, അല്ലെങ്കിൽ അതിൽ വല്ല ഭേദവും അക്ഷരഭേദവും വരുത്താൻ പാടില്ല. ഔ തഅ്വീലിൻ, അല്ലെങ്കിൽ വല്ല വ്യാഖ്യാനവും വരുത്താനും പാടില്ല. അഖീദയുടെ വിഷയമായതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി മുസ്ലിമീങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏതെങ്കിലും നിലക്ക് സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയാൽ അത് കുഫറാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പേരുകളും വിശേഷണങ്ങളും ഒക്കെ പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു മഖ്ലൂഖിനെ പോലെ എന്ന ചിന്ത പോലും അസ്ഥാനത്താണ്. അതാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഇതേപോലെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചു, മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫറ, ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫറായി പോയി. അള്ളാഹു ഇറങ്ങുന്നു ഏതെങ്കിലും സൃഷ്ടി ഇറങ്ങും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കാണുന്നു സൃഷ്ടികൾ കാണും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കുന്നു സൃഷ്ടികൾ കേൾക്കും പോലെ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. പടച്ചവന്റെ കേൾവിയും അവന്റെ കാഴ്ചയും അവന്റെ എല്ലാം അവന് മാത്രമേയുള്ളൂ. അത് മറ്റൊരാളോട് തുല്യപ്പെടുത്താനോ ഉപമിക്കാനോ സാദൃശ്യപ്പെടുത്താനോ പറ്റിയതല്ല എന്ന് വിചാരിച്ച അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണങ്ങൾ, ആ ഗുണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ
അത് അള്ളാഹുവിനെ സൃഷ്ടികളെ പോലെ ആക്കലാണെന്ന് വാദിച്ചുകൊണ്ട് ചില പഴച്ച കക്ഷികൾ അള്ളാഹുവിന് ഉണ്ടെന്ന് ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചില സിഫത്തുകളെ നിഷേധിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത്, വമൻ അൻകറ, ആരെങ്കിലും നിഷേധിച്ചാൽ, മാ വസഫല്ലാഹു ബിഹി നഫ്സഹു, അല്ലാഹു തന്നെക്കുറിച്ച് എന്തെങ്കിലും വിശേഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാരെങ്കിലും നിഷേധിച്ചാൽ, ഫഖദ് കഫറ, അവനും കാഫിറായി. അല്ലാഹു റസൂലും പറഞ്ഞു തന്ന ഒന്നിലും അല്ലാഹു അവനെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നതിലോ, റസൂല് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്നതിലോ സൃഷ്ടികളോട് സാദൃശ്യമാകുന്ന ഒന്നും തന്നെ ഇല്ല, അങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നുമില്ല. അപ്പോ അല്ലാഹുവിന്റെ ഏത് ഇസ്മുകളും അല്ലാഹുവിന്റെ ഏത് വിശേഷണങ്ങളും വലിയ ആശയമാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുതരുന്നത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഹദീസിൽ ഒരു വാചകം കാണാം, ഇന്നല്ലാഹ യഖ്ബലു സദഖ, അല്ലാഹു സദഖ സ്വീകരിക്കുന്നു. നാം ഒരു ധർമ്മം ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കുന്നു. വയഖുദുഹ ബിയമീനിഹി, അവന്റെ വലതു കൈ കൊണ്ട് അവനത് വാങ്ങുന്നു. ഫയുറബ്ബിഹ, എന്നിട്ടതിനെ അവൻ വളർത്തി പരിപാലിച്ചുണ്ടാക്കുന്നു. ലി അഹദിക്കും, നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി. കമായുറബ്ബി അഹദുക്കും മുഹ്റഹു, ഒരാൾ തന്റെ ഒട്ട കുതിരക്കുട്ടിയെ എപ്രകാരം വളർത്തി പരിപാലിച്ച് വലുതാക്കുമോ അതേപോലെ അള്ളാഹു നിങ്ങൾ നൽകുന്ന എത്ര തുച്ഛമായ സദഖയാണെങ്കിലും, ഹത്തായിന്നൽ ലുഖമത്തല തസീറു മിസ്ല ഉഹദ്, ഒരു ഉരുള അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു പിടിഭക്ഷണം, അത് ഉഹദ് മലയോളമാക്കി തീർക്കുന്നു പടച്ച തമ്പുരാൻ. ഈ ഹദീസിൽ എന്നുണ്ട്, അവന്റെ വലത് കൈ കൊണ്ട് അവനത് വാങ്ങുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ എന്താ ഇതിനെ കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം തുർമദി അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറഞ്ഞതിന്റെ ശേഷം പറയുകയാണ്, ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസിനെ സംബന്ധിച്ചും ഇതുപോലെയുള്ള റിപ്പോർട്ടുകളെ സംബന്ധിച്ചുമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. വനുസൂലി റബ്ബി തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയാ, അല്ലാഹു എല്ലാ രാത്രിയിലും എല്ലാ രാത്രിയുടെയും അവസാനയാമത്തിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന ഹദീസിനെ സംബന്ധിച്ചും ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? ഖസബത്തത്തി റിവായാതു ഫീ ഹാദാ, ഇതിലൊക്കെ ഹദീസിൽ സംഗതികളൊക്കെ സ്ഥിരപ്പെട്ടു വന്നതാണ്, അതൊക്കെ വിശ്വസിക്കപ്പെടണം, അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തരുത്, എങ്ങനെ എന്ന് ചോദിക്കാനും പാടില്ല, അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മാലിക് ഇബ്നു അനസ്, സുഫിയാൻ ഇബ്നു ഉയൈന, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പോലെയുള്ളവരൊക്കെ പറഞ്ഞു, അമിർ റൂഹാ ബിലാ കൈഫ, എങ്ങനെയെന്ന് ചോദിക്കാൻ അതൊക്കെ അംഗീകരിക്കുക വേണ്ടത്. അള്ളാഹിനെ പറ്റി ഖുർആനിലും ഹദീസിലും എന്തൊക്കെ കാണുന്നോ അതെങ്ങനെ എനിക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ലല്ലോ. ഇറങ്ങുക എന്ന് പറയുമ്പോ അമേരിക്കയിലെ രാത്രിയിലെ ഇറങ്ങ, ഇന്ത്യൻ രാത്രിയിലെ ഇറങ്ങ, വേറെ യൂറോപ്യൻ രാജ്യങ്ങളുടെ രാത്രിയിലെ ഇറങ്ങ, എങ്ങനെയപ്പാ പണി, എങ്ങനെയാണ് ആ ഇറക്കം, എങ്ങനെയാ കയറ്റ, അതൊന്നും ചോദിക്കാൻ പാടില്ല. അമിർ റൂഹാ, നിങ്ങൾ അതിനെ അംഗീകരിക്കണം, അതിനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ബിലാ കൈഫ്, എങ്ങനെയാണ് ചോദിക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, വഹാകദാ, ഇപ്രകാരമാണ് ഖൗലു അഹ്ലിൽ ഇൽമി മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളായ ആലിമീങ്ങൾ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ വിശ്വസിക്കണം എന്നാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളുടെ വിശ്വാസമായി പറഞ്ഞത്, നേരെ മറിച്ച് അല്ല ഇറങ്ങൂല കയറൂല അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് പിഴച്ചുപോയ കക്ഷികളുടെ വാദമാണ്. എന്നിട്ട് തുർമദി ഇമാം പറയുകയാണ് തുടർന്നുകൊണ്ട്, അമ്മൽ ജഹ്മിയത്തു, എന്നാൽ പിഴച്ചുപോയ ഒരു കക്ഷിയുണ്ട്. റസൂലുള്ളാഹിയുടെ കാലശേഷം പിൽക്കാലത്ത് സഹാബത്തിന്റെ ഒക്കെ ശേഷം ഉടലെടുത്തിട്ടുള്ള ഒരു നവീനവാദികളാണ്, പുത്തൻവാദികളാണ്, ഒരു ബിദഅഈ കക്ഷിയാണ് ജഹ്മിയ എന്ന് പറയുന്ന കക്ഷി. ഇന്ന് അപ്പേരിലൊരു പുത്തൻ പ്രസ്ഥാനം ലോകത്തില്ല, പക്ഷേ അവരുടെ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന പല കക്ഷികളും ഇന്ന് സമൂഹത്തിലുണ്ട്. ഫഅമ്മൽ ജഹ്മിയത്തു, ഈ ജഹ്മിയ എന്ന് പറയുന്ന കക്ഷി, ഫഅൻകറത്ത് ഹാദിഹി റിവായാതി, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ റിപ്പോർട്ടുകളെയൊക്കെ അവർ തള്ളിക്കളയുന്നു. വഖാലു, എന്നിട്ട് അവർ പറയുന്നു, ഹാദാ തശ്ബീഹുൻ, അല്ല ഇറങ്ങുന്നു പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ വിശേഷണമാണ്, കയറുന്നു പറഞ്ഞാൽ സൃഷ്ടികളുടെ വിശേഷണമാണ്, അതുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ച് അങ്ങനെ പറയാനേ പാടില്ല, അത് സാദൃശ്യപ്പെടുത്തലായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെയും ഹദീസിലെയും ഒരുപാട് നിവേദനങ്ങളെ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ അവർ തള്ളിക്കളഞ്ഞതായി കാണാൻ സാധിക്കും. അത് പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താ തുർമദി ഇമാം വിശദീകരിക്കേണ്ടതൊക്കെ നമ്മുടെ വകയല്ല.
അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അൽയദ് വസ്സംഉ വൽബസർ, യദ് കൈ, കേൾവി, കാഴ്ച, കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫതഅവ്വലത്തിൽ ജഹ്മിയായി പഴച്ച കക്ഷികൾ, ജഹ്മിയത്തുകൾ ഇതൊക്കെ വ്യാഖ്യാനിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനമല്ലാത്ത ചില വ്യാഖ്യാനങ്ങൾ അവർ നൽകി. വഖാലു എന്നിട്ട് അവർ പറഞ്ഞു, അല്ലാഹു ആദം നബിയെ തന്റെ കൈ കൊണ്ട് പടച്ചു എന്ന് പറയാൻ പാടില്ല, കൈ എന്ന് പറഞ്ഞുകൂടാ. വഖാലു എന്നിട്ട് അവർ പറയുന്നു, ഇന്നമാ മഅനൽ യദിയൽ ഖുവത്തു, ഇവിടെ യദ് എന്നതുകൊണ്ട് ഉദ്ദേശം ഖുവത്ത്, അല്ലാഹുടെ ശക്തി കൊണ്ട് പടച്ചു എന്നാണ്, അതല്ലാതെ കൈ എന്ന് പറയാൻ പാടില്ല എന്ന് പഴച്ച കക്ഷികൾ വ്യാഖ്യാനിച്ചു എന്ന് തുറമതി ഇമാം അദ്ദേഹത്തിന്റെ തുറമതിയിൽ ഈ മേൽപ്പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശേഷം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ബിൻ റാഹവൈഹി എന്ന് പറയുന്ന പൗരാണിക കാലത്തെ അംഗീകൃതനായ ഒരു പണ്ഡിതന്റെ ഉദ്ധരണി എടുത്തു കൊടുക്കുകയാണ്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കലാവണമെങ്കിൽ, അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാകണമെങ്കിൽ എങ്ങനെ വരണം? ഇന്നമാ യകൂനു തസ്ബീഹു ഇദാ ഖാല യദുൻ കയദിന്നൗ മിസ്ലു യദിൻ, അള്ളാഹുവിന്റെ കൈ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ കൈയിനെ പോലെ അല്ലെങ്കിൽ അതിന് തുല്യം എന്ന് പറയുന്നതോ, ഔ സംഉൻ കസംഇന്നഹു മിസ്ലു സംഇൻ എന്നൊക്കെ പറഞ്ഞാൽ ഫഹാദാ തസ്ബീഹുൻ, അത് അള്ളാഹുവിനെ സൃഷ്ടികളോട് എന്താക്കലാണ്? സാദൃശ്യപ്പെടുത്തലാണ്. അതല്ലാതെ അല്ല കേൾക്കുന്നു പറയുമ്പോഴേക്ക് സൃഷ്ടികൾ കേൾക്കുമല്ലോ, അപ്പൊ സൃഷ്ടികൾക്കുള്ള ഗുണം കൊടുക്കലായി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുടെ കേൾവിയെ തള്ളിക്കളഞ്ഞൂടാ. അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച, പടച്ചതമ്പുരാന്റെ എല്ലാം അവന് യോജിക്കുന്ന നിലക്കുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല എന്നതാണ് ആ വിഷയത്തിലെ അന്തിമ തീരുമാനം. വാമ്മാ ഇദാ ഖാല കമാ ഖാലല്ലാ, അല്ല പറഞ്ഞതുപോലെ ഒരാൾ പറഞ്ഞാൽ, യദുൻ കൈ വസമ്മുൻ വബസറുൻ എന്നൊക്കെ പറയുക, പക്ഷേ വലാ യഖൂലു കൈഫ് എങ്ങനെ എന്ന് പറയരുത്, വലാ യഖൂലു മിസ്ലു സംഇൻ ഏതെങ്കിലും ഒരാളുടെ കേൾവി പോലെ എന്ന് പറയരുത്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഫഹാദാ ലാ യകൂനു തശ്ബീഹ, അതൊരിക്കലും പടച്ചവനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാവുകയില്ല. വഹുവ കമാ ഖാലല്ലാഹു തബാറക വ തആല ഫീ കിതാബിഹി ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. ഇത്രയും നിങ്ങൾ കേട്ടത് തുർമിദിയുടെ കിതാബു സകാത്ത് എന്ന അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വിശദീകരണമായി മഹാനവറുകൾ നൽകിയ വ്യാഖ്യാനമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നാം വളരെ വിശദമായി മനസ്സിലാക്കേണ്ടത് പടച്ചതമ്പുരാന് അള്ളാഹു എന്ന പേരിന്റെ പുറമെ തന്നെ ധാരാളക്കണക്കിന് പേരുകളുണ്ട്. ഓരോ പേരുകളുടെയും ആശയം നാം ഗ്രഹിക്കണം. എങ്കിലേ ആ നാമത്തിലൂടെ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് നാം അള്ളാഹു ആ ഉദ്ദേശിച്ചത് അതിലൂടെ നമുക്ക് വിളിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരർത്ഥത്തിലാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പ്രാധാന്യം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. സഹാബിമാരൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കലാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഇൻ ആമനു ബിമിസ്ലിമാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം. ഫഇൻ ആമനു, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അതൊക്കെ അവരും വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ഫഖദ് ഇഹ്തദൂ, അവർ നേർമാർഗം പ്രാപിച്ചു കഴിഞ്ഞു. പിന്തിരിയാനാണ് ഭാവമെങ്കിൽ അവർ ഭിന്നിപ്പിലും പിളർപ്പിലും ഒക്കെ തന്നെയായി പോകും എന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് വിശ്വസിച്ചത് അങ്ങനെയാണ്. ചോദ്യം ചെയ്യാതെ, രൂപം നൽകാതെ, വ്യാഖ്യാനിക്കാതെ, നിഷേധിക്കാതെ, അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെ പേരുകളുണ്ടോ, എന്തൊക്കെ ഗുണങ്ങൾ അവനെ സംബന്ധിച്ചുണ്ടോ, അങ്ങനെ തന്നെ വിശ്വസിച്ചവരാണ് സഹാബിമാർ. അവർ യദ് എന്നതിന് വ്യാഖ്യാനം നൽകാൻ പോയിട്ടില്ല, അള്ളാഹുവിന്റെ കണ്ണ് എന്നതിന് വ്യാഖ്യാനിക്കാൻ പോയിട്ടില്ല, അല്ല ഇറങ്ങുന്നു എന്നതിന് വ്യാഖ്യാനിക്കാൻ പോയിട്ടില്ല. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അതാണ് സഹാബിമാർ സ്വീകരിച്ച മാർഗം. ആ മാർഗം സ്വീകരിച്ചവരൊക്കെ പഴച്ചവരാണ് എന്നാണ് പഴച്ചുപോയ കക്ഷികളിൽ നിന്ന് ഈ വിശ്വാസം സ്വീകരിച്ച യഥാർത്ഥ വിശ്വാസികളുടെ നേരെ നോക്കി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഞാൻ ഈ വിശദീകരിച്ച സഹാബിമാരുടെ യഥാർത്ഥമായ ആശയമായിരുന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് അവന് വിശിഷ്ടങ്ങളായ പേരുകളുണ്ട്.
എന്ന് വിശുദ്ധ ഖുർആനിൽ നാല് സ്ഥലത്താണ് പറഞ്ഞത്. ഒന്ന് സൂറത്തു ത്വാഹയിലെ